സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സുവിശേഷം. യോഹന്നാൻ 8:31-42 വരെ നാഥനും യഹൂദരുമായുള്ള സംവാദത്തിന് ചൂടുകൂടുകയാണ്, പൊള്ളിത്തുടങ്ങുന്നു. തങ്ങളുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ചും അബദ്ധവിശ്വാസങ്ങളെക്കുറിച്ചും വ്യർത്ഥാഭിമാനങ്ങളെക്കുറിച്ചും നാഥൻ അവർക്ക് സൂചനകൾ നൽകുമ്പോൾ അവർ നാഥന്റെ അന്തസ്സിനെ പോലും ഹനിക്കുന്ന ദുസൂചനകൾ കൊണ്ട് പ്രതിരോധിക്കുകയാണ്. അവന്റെ സ്വർഗീയ ആഭിജാത്യത്തെ ചുറ്റി വരുന്ന ഒരു സംവാദം ഒടുവിൽ അവന്റെ ഭൗതിക ആഭിജാത്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുന്നു. ജാരസന്തതിയും സമരായനും എന്നൊക്കെയുള്ള വിവക്ഷകൾ ഇവിടെ കടന്നു വരുമ്പോൾ വാദങ്ങളുടെ തിളപ്പുകൾ, അതുകൊണ്ട് തീയെക്കുറിച്ച് ചിന്തിച്ച് തന്നെ ഇന്ന് തുടങ്ങാം. ഇന്നലെ നാം കാണുകയായിരുന്നു ആഗ്നേയ സർപ്പങ്ങളെ, ഷറാഫിം എന്നാണ് ഹീബ്രുവിൽ അവ വിളിക്കപ്പെടുന്നത്. ദൈവദൂതന്മാരുടെ ഏറ്റവും ഉന്നത ശ്രേണിയായ സെറാഫിയൻ വൃന്ദം ഷറാഫിം, അവർക്കും ഇതേ പേരാണ്, അഗ്നിമയന്മാരായ രൂപികൾ എന്ന സങ്കല്പത്തിൽ. ഒറിജൻ, സ്യൂഡോ ഡൈനീഷ്യസ്, വിശുദ്ധ തോമസ് അക്വിനാസ് മുതലായ സഭാപണ്ഡിതന്മാർ ഈ ദൈവാരൂപികളെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവ അഗ്നിജ്വാലകൾ ഉയരുന്നതുപോലെ ദൈവസന്നിധിയിലേക്ക് സദാ ഉയർന്നുകൊണ്ടിരിക്കുന്നുവെന്ന്, അവർ ഏറ്റവും ചെറിയ തലങ്ങളെപ്പോലും സ്പർശിക്കുന്ന അഗ്നിയുടെ പടർച്ച പോലെയാണത്രേ. മാത്രമല്ല, അഗ്നിസ്ഫുലിംഗത്തിൽ ഉതിരുന്ന ദീപ്തിയുമാണ് അവർക്ക്. ദൈവസ്നേഹത്തിൽ ആളിപ്പടരുന്നതിന്റെ തീക്ഷ്ണതയും മൂർത്തഭാവവുമാണവർ. സത്യവും സ്നേഹവും എന്ന രണ്ട് ആശയങ്ങളെ ഇപ്രകാരം ഇവർ പ്രതിനിധാനം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാകും. വെളിച്ചവും തീവ്രതയും, ക്ലാരിറ്റി ആൻഡ് ഇന്റൻസിറ്റി. ഇന്ന് ഈ സത്യത്തെയും സ്നേഹത്തെയും അഭിമുഖീകരിക്കാൻ നാഥൻ യഹൂദരെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവരത് നിരസിച്ചു കളയുകയും ചെയ്യുന്നു. തീ പോലെ പൊള്ളുന്ന ഒരു സർപ്പദംശനം ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറന്നിരുന്നു. ഇന്നലെ നമ്മളെന്ന യാഥാർത്ഥ്യം, സത്യം, ദൈവം എന്ന പരമയാഥാർത്ഥ്യത്തെ കണ്ണുയർത്തി നോക്കുന്ന ജീവദായക മുഹൂർത്തമായിരുന്നു അത്. കടിയേറ്റവർ പിത്തള സർപ്പത്തെ നോക്കിയപ്പോൾ തീയെ മെരുക്കാനുള്ള കഴിവിൽ നിന്നാണ് മനുഷ്യന്റെ ലോഹപ്പണികൾ ആരംഭിച്ചത്. ഇരുമ്പ് ഒറ്റ ലോഹമായിരുന്നിട്ടും അതിന് കൂടുതൽ ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതിനേക്കാൾ മുൻപ് മനുഷ്യൻ ശീലിച്ചത് സങ്കീർണമായ ലോഹസങ്കരമായ പിത്തള ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് വെങ്കലയുഗം ഇരുമ്പ് യുഗത്തെക്കാളും മുൻപേ കടന്നു വരികയാണ് ചരിത്രഗതിയിൽ. അയിരുകളിൽ നിന്ന് മാത്രമേ പൊതുവെ ഇരുമ്പ് വേർതിരിച്ചെടുക്കാനാകൂ. അതുകൊണ്ട് തീയെ കൂടുതൽ പാകപ്പെടുത്തി നിയന്ത്രിക്കാൻ കഴിയുന്നവന് മാത്രമേ ഇരുമ്പിനെ സ്ഫുടം ചെയ്തെടുക്കാനാകൂ. അതുകൊണ്ട് ലോഹങ്ങളുടെ ഈ ചരിത്രഗതി മനുഷ്യന്റെ വിജ്ഞാനത്തിന്റെ പരിണാമവും സാങ്കേതിക തികവുകളുടെ ഏടുകളും കൂടിയാണ്. വെങ്കല സർപ്പം, വിഷത്തീയടങ്ങിയ ആഗ്നേയ സർപ്പത്തിന്റെ ശീതള രൂപം, ഇന്നലെ നാം കാണുകയായിരുന്നു അത്. അത് മേലാരെയും കടിക്കുകയില്ല, കൊല്ലുകയുമില്ല. ഇന്ന് നാം ധാനിയൽ 3-ൽ 7 ഇരട്ടി ചൂടേറ്റിയ ചൂള കാണും. വൈറ്റ് ഹോട്ട് ഫേർണസ്, ചെന്തിയേക്കാളും റെഡ് ഹോട്ട് കടുപ്പമാണ് ആ തീക്ക്. ആ 3 യുവാക്കൾ ആ തീയിൽ ദഹിക്കപ്പെടാനാണ് അറിയപ്പെടുന്നത്. ജീവിത തീച്ചൂളകളിൽ നാം ഇങ്ങനെ ഉരുകിയൊട്ടുമ്പോൾ ഒരു നാലാമനെ അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. ദ ഫോർത്ത് മാൻ ഇൻ ദ ഫയർ. അത് ദൈവമാണ്, നമ്മോടുകൂടെയുള്ള ദൈവം, ഇമ്മാനുവേൽ. ഏത് തീയിലും അവൻ നമ്മോടൊപ്പം ഇറങ്ങി വരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം പരിചയിച്ച സുൻ കഥാബാസിസ്, ഇന്നലെ സങ്കീർത്തനം 103-ഉം പിന്നെ തീച്ചൂളയിൽ അസറിയായുടെ പ്രാർത്ഥനയുമെല്ലാം ഇങ്ങനെ ഉരുകിയൊലിച്ച് ഒന്നായിത്തീർന്ന മനുഷ്യരുണർത്തിയ പ്രാർത്ഥനകളാണ്, പൊതുവായ സഹനങ്ങളുടെ അവസ്ഥകളിൽ. അപ്പോൾ അവർ ആ ആഭരണെ കണ്ടുമുട്ടുന്നു. ദൈവമെന്ന ആ പരാപരൻ സഹനത്തിൽ നമ്മോട് ഉരുകിയൊട്ടുന്ന കാഴ്ച. നബുക്കദ്നേസർ ഒരു സ്വർണ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. തീ, ഉരുകുന്ന സ്വർണം, മനുഷ്യർ ചമയ്ക്കുന്ന അവന്റെ കരവേലകളായ വിഗ്രഹങ്ങൾ. പണ്ട് അവർ കടന്നുപോകുന്ന ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കൈമുതലെല്ലാം ഒരുക്കി അവർ ഒരു സ്വർണ കാളക്കുട്ടിയെ വാർത്ത തോർക്കുമല്ലോ. തീ, അതിൽ നിന്ന് നമുക്ക് വിഗ്രഹങ്ങളെ വാർക്കാം. അതുമല്ലെങ്കിൽ ആ തീയിൽ നമുക്ക് ദൈവത്തിനായി ദഹനബലിയുമാകാം. ജനം ഉടനടി നാഥനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ സുവിശേഷം നിർത്തിയത്, യോഹന്നാൻ 8:30. ഇന്ന് അതേ ജനം 8:31 നാഥനോട് തർക്കിക്കാൻ ആരംഭിക്കുകയാണ്. ശിഷ്യത്വത്തിന്റെ പൊള്ളുന്ന അനുഭവങ്ങൾ, യഥാർത്ഥ ചൂട് അവരെ സ്പർശിക്കുമ്പോൾ അവർ നിലനിൽക്കുമോ എന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ വിശ്വസ്തത കാണിച്ച് പിന്നീട് കാര്യത്തിലേക്ക് കടക്കുമ്പോൾ കൈവിട്ട് കളയുന്ന ആ ചഞ്ചല പ്രകൃതി ഇതിനു മുൻപും യോഹന്നാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2:23-25 വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് കാണാനാകും. ജനം നാഥനിൽ വിശ്വാസമർപ്പിച്ചപ്പോഴും നാഥൻ അവരെ വിശ്വസിച്ചില്ല. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എന്താണെന്ന് കർത്താവ് അറിഞ്ഞിരുന്നുവെന്നത് തന്നെ കാരണം. യോഹന്നാൻ 6:6 ഇങ്ങനെയൊരു ചാഞ്ചാട്ടം, ഫിക്കൽനെസ് പ്രകടമാകുന്നുണ്ട്. വെറും ഉപരിതല സ്പർശിയായ സൂപ്പർ ഫ്ലൂസ് വിശ്വാസമല്ല വേണ്ടത്. നാഥൻ പഠിപ്പിക്കുന്നതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ്. അവൻ അഗ്നിയുടെ വാക്കുകളാണ് പകരുന്നത്. അതിനാൽ തന്നെ ഈ ഒട്ടിച്ചേരൽ ഉരുകിച്ചേരുന്ന ഒരു കടുനോവ് പകർന്നെന്ന് വരാം. വികലമായ വിശ്വാസ പ്രഖ്യാപനങ്ങൾ, സ്പ്യൂരിയസ് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്, നാഥൻ അതിനെതിരെ സദാ താക്കീത് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യത്വത്തിന് നൽകേണ്ടി വരുന്ന വില മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആത്മസമർപ്പണം ചെയ്യണമെന്ന് അവൻ സദാ ആവശ്യപ്പെടുന്നത്. വിശ്വാസികളുടെ എണ്ണത്തിലല്ല കാര്യം, വിശ്വാസത്തിന്റെ മേന്മയാണ് നിർണായകം. തീച്ചൂളയിൽ കിടന്ന് അസറിയ പ്രാർത്ഥിച്ചതിലും ഇത് കാണാനായിട്ട് സാധിക്കും.
ഞങ്ങൾ എല്ലാ ജനതകളെയും കാൾ എണ്ണത്തിൽ ഒന്നുമല്ലാതായി തീർന്നു എന്ന അവന്റെ വിങ്ങലിൽ. അവൻ ആ സമയം അബ്രഹാമിന്റെ വിശ്വാസത്തെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ദൈവം അബ്രഹാത്തിനോട് ചെയ്ത വാഗ്ദാനത്തെ ഓർമ്മിച്ചുകൊണ്ട് ദൈവം അബ്രഹാത്തിനോട് ചെയ്ത വാഗ്ദാനവും അബ്രഹാത്തിന് ലഭിച്ച നീതീകരണവും അവന്റെ ഉലയാത്ത വിശ്വാസത്തെ ആധാരമാക്കിയിട്ടാണ്. നാഥന്റെ വിശ്വസ്തത അബ്രഹാമിന്റെ വിശ്വാസത്തോട് ഉരുകിയൊട്ടുന്നു. ഉലയിൽ എന്ന പോലെ ഉരുകിയപ്പോഴും ഉലയാത്ത വിശ്വാസം പ്രകടിപ്പിച്ചവനാണ് അബ്രഹാം. അതുകൊണ്ട് തന്നെ ഇന്ന് നാഥൻ യഹൂദരോട് സംവദിക്കുമ്പോൾ അബ്രഹാത്തിന്റെ ജനിതക പാരമ്പര്യങ്ങളല്ല വിശ്വാസ പാരമ്പര്യമാണ് പ്രസക്തമെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് നാഥൻ യഹൂദരോട് പറയുമ്പോൾ അവർ തിരിച്ചടിക്കുകയാണ്. ഞങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണ്, ഞങ്ങൾ ആരുടെയും അടിമകളായിരുന്നിട്ടില്ല എന്ന്. അത് പറയുമ്പോൾ പോലും അവർ അടിമകളാണ് എന്ന് മറക്കരുത്. ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവർ എല്ലാ ലോകശക്തികളുടെയും കീഴിൽ അമർന്ന ഒരു ജനതയാണ്. ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോമ എന്നിങ്ങനെ. ഇന്ന് ആ മൂന്ന് യുവാക്കൾ എറിയപ്പെടുന്ന ചൂള പോലും ബാബിലോണിന്റെ അധിനിവേശത്തിന്റെ കൊടും ചൂട് പേർന്നതാണ്. എന്നാൽ ഇവിടെ ഇതാ നാഥനോടെതിരിടുന്നവർ ചില വിസ്മൃതികളുടെ സുഖശീതളിമയിലാണ്. ഡേഞ്ചറസ്ലി സ്റ്റോൺ കോൾഡ്. അവർ കേൾക്കുന്നുമില്ല, ഓർക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ അഭിമാനത്തോട് ഉയർത്തിപ്പിടിക്കുന്ന അബ്രഹാം എന്ന പിതാവിന്റെ വിശ്വാസ യോഗ്യതകൾ അവർ ഉൾക്കൊള്ളുന്നില്ല. അവർ യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ സന്തതികളായിരുന്നെങ്കിൽ അബ്രഹാമിനെ പോലെ വിശ്വാസ വെളിച്ചം പേറുമായിരുന്നു. അനുസരണയിലും വിശ്വസ്തതയിലും അവർ ദൈവത്തിന് കാതോർക്കുമായിരുന്നു. ആ വിശ്വാസത്തെ സ്നേഹപദത്തിലേക്ക് വിവർത്തനം ചെയ്യുമായിരുന്നു. സ്നേഹം ധാർമ്മികത ആവശ്യപ്പെടുന്നു. വിശ്വാസം സ്നേഹത്തിന്റെ പ്രവൃത്തികളിൽ കലാശിക്കേണ്ടതുണ്ട്. നാഥൻ പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ആ കണക്കിൽ ആരും അടിമകളല്ലാതില്ല. പുത്രൻ മാത്രമേ അടിമയല്ലാതുള്ളൂ, പുത്രന് മാത്രമേ ഭവനത്തിൽ ഇടമുള്ളൂ. ഈ രണ്ടു ദിവസങ്ങളിൽ നാം കാണുകയായിരുന്നു നമുക്കായി ഭവനമൊരുക്കാൻ പോകുന്ന ഈ പുത്രനെ, നമുക്ക് മുൻപേ പോയവൻ. അടിമകളായിരുന്ന നമ്മളെ തന്റെ അവകാശത്തിലേക്ക് ഈ പുത്രൻ ചേർത്ത് വെക്കുകയാണ്. അടിമകൾക്ക് അല്ലാതെ ഭവനത്തിൽ ഇടമില്ലല്ലോ. ഈ ഒരു സുന്ദരമായ സത്യത്തെ, ഈ നവീനമായ സത്യത്തെ ആവിഷ്കരിക്കാൻ പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു വാക്ക് തന്നെ നിർമ്മിക്കേണ്ടതായി വരുന്നുവെന്ന് പറയപ്പെടാറുണ്ട്. സുൻ ക്ലേറോ നോമോസ്, കൂട്ടവകാശം. അക്കാലത്തെ നിയമവ്യവസ്ഥിതികളിൽ കേട്ടുകേൾവിയുള്ള ഒരു കാര്യമല്ലാതെ തന്റേത് മാത്രമായ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക എന്നത്. അടിമകളല്ല എന്ന് അവകാശപ്പെടുന്ന നമ്മൾ അടിമകളാണെന്ന് മാത്രമല്ല, പഴയ അടിമത്തത്തിന്റെ വേദികകളിലേക്ക് പാരിതോഷികങ്ങളുമായി സന്തോഷത്തോടെ ചങ്ങലക്കെട്ടുകളിലേക്ക് നടന്നെടുക്കുന്നത് ഇന്നലെ ഏഷ്യ 30 വിവരിച്ചിരുന്നല്ലോ. ഭൂതകാലത്തിന്റെ അടിമത്തങ്ങൾ പോലും നമ്മെ ഇപ്പോഴും കെട്ടിവരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അവയ്ക്ക് ഇടം കൊടുക്കുന്നതുകൊണ്ട്. നേരായ പ്രവൃത്തികൾ, ശരിയായ വിശ്വാസം, ദീപ്തമായ സ്നേഹം, ഇതൊക്കെയാണ് നമ്മെ അബ്രഹാത്തിന്റെ മക്കളാക്കി തീർക്കുന്നത്. ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഭാഗവാക്കുകൾ 1 യോഹന്നാൻ 3:10. വിശുദ്ധ ഗ്രന്ഥം സംശയത്തിനിടയില്ലാത്ത വിധം ഇത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അബ്രഹാത്തിന്റെ ഉടലിൽ നിന്ന് പിറന്ന മക്കളെല്ലാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നില്ലല്ലോ. ദൈവം തിരഞ്ഞെടുക്കുന്നതാകട്ടെ മറ്റാരെയും മാറ്റി നിർത്താനല്ല, തന്റെ പുത്രനെ പോലെ ആയിത്തീരാൻ ആദ്യ ഫലങ്ങളായിട്ടാണ്. അതിനാൽ തങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് വ്യർത്ഥമായി അഭിമാനിക്കുന്നവർ ഒരു താതദുഃഖം കാണാതെ പോകരുത്. ദൈവത്തിന്റെ താതദുഃഖം, ഇസ്രായേൽ എന്റെ പുത്രനാണ്, ഞാനാണ് അവന്റെ പിതാവ് എന്ന് വിങ്ങുന്ന ദൈവഹൃദയം. പുറപ്പാട് 4:2, ജെറമിയ 3:19, നിയമാവർത്തനം 4:1-2. Thank you.